ജനന്റെ പേര് തുടരുന്നു. ഷാക്കീർ, വിജിലൻസ് സംഘം ഇന്നലെ പരിശോധന നടത്തി, പി ഡബ്ല്യു ഡി വിജിലൻസ് സംഘം. അല്ലാതെ കിഫ്ബിയുടെ പ്രതിനിധികൾ ആരെങ്കിലും അവിടെ വന്നിരുന്നോ? താങ്കൾ നാട്ടുകാരനല്ലേ? വന്നതായി ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇതിലൊരു പ്രശ്നം, കിഫ്ബി ആണെങ്കിലും ഈ പിന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗമാണെങ്കിലും സർക്കാരിന്റെ കീഴിലുള്ള പിന്നെ വകുപ്പിലുള്ള ആളുകളല്ലേ. ഇവർ ഇവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകളല്ലേ കൊടുക്കുള്ളൂ. ഞാൻ വേറൊരു കാര്യം സൂചിപ്പിക്കട്ടെ ഒരു മിനിറ്റ്. ഇപ്പോൾ പിന്നെ ഈ ഹൈഡ്രോളിക് ജാക്കിയാണ് പ്രശ്നമെന്നാണ് ഈ സി പി എമ്മിൻ്റെ ന്യായീകരണ തൊഴിലാളികളും ഇവിടെ വന്നിട്ടുള്ള ഉത്തരവാദപ്പെട്ട സുഹൃത്തും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാലാരിവട്ടം പാലത്തിൽ സിമെൻറ്റ് അടർന്നു വിടുമ്പോൾ ആ സിമെൻറ്റിനെ പിടിച്ചല്ലേ ജയിലിൽ ഇടേണ്ടത്? കേരളത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി കഴിവ് തെളിയിച്ചു എന്ന് ഇടതുപക്ഷ മന്ത്രി സുധാകരൻ പോലും പറഞ്ഞിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞിനെ ആ പാലാരിവട്ടം പിന്നെ പാലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് ജയിലിൽ അടച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയനെയും ശ്രീ റിയാസിനെയും നിങ്ങൾ ഈ ജയിലിൽ അടക്കാൻ തയ്യാറാവുമോ? ഈ കൂളിമാട് പാലം തകർന്നു വീണതിൻ്റെ പേരിൽ ഞങ്ങളിതൊരു രാഷ്ട്രീയ വിഷയമായി വിവാദമായി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിന് താല്പര്യമുള്ള ആളുകളല്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ പറയുന്നു ഇത് ഗുണനിലവാരത്തിൻ്റെ പ്രശ്നമല്ല തൊഴിലാളികളുടെ പ്രശ്നമാണ് എന്നാണ് കിഫ്ബി പറയുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, ഈ പാലത്തിൻ്റെ തുടക്കത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൈലിംഗ് ആരംഭിക്കുന്ന സമയത്ത് അവിടെ തെങ്ങ് ഉപയോഗിച്ച് തടയണ നിർമ്മിച്ചിട്ടായിരുന്നു പണി തുടങ്ങിയിരുന്നത്. പക്ഷേ ഇത് ഈ ഈ സ്ഥലമെന്ന് പറയുന്നത്, കൂളിമാട് പാലം നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇരുവഞ്ഞിപ്പുഴ ചാലിയാറിൽ വന്ന് ചേരുന്ന നല്ല ഒഴുക്കുണ്ടാവാറുള്ള ഒരു സ്ഥലമാണ്. സ്വാഭാവികമായും നല്ല രീതിയിൽ അതിൻ്റെ പിന്നെ ബലം പരിശോധിക്കേണ്ടതും അതുപോലെ തന്നെ കാര്യ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുമാണ്. തുടക്കത്തിൽ തന്നെ ഇവർ സ്ഥാപിച്ചിട്ടുള്ള ഈ പിന്നെ തെങ്ങിൻ്റെ തടയണ ഒരു വെള്ളം വന്ന സമയത്ത് ഒന്നാകെ ഒലിച്ചുപോയി പണി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താ ഊരാലുങ്കലിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഇപ്പം ഈ അപകടം സംഭവിച്ചു ഇത്ര ദിവസമായിട്ടും ഒരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പോലും അവിടെ വന്ന് ഇന്നതാണ് കാരണമെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഈ നിർമ്മാണ ഈ ബീം വീഴുന്ന ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും ദിവസങ്ങളിൽ ഇത്ര വലിയ 26 കോടി രൂപയുടെ പ്രവൃത്തി നടക്കുന്ന ഒരു സ്ഥലത്ത് ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇല്ല എന്നുള്ളത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഷാക്കിറേ, കഴിഞ്ഞ ദിവസവും മന്ത്രി മുഹമ്മദ് റിയാസ് മിന്നൽ പരിശോധനയിലായിരുന്നു. ഇവിടെ റോഡ് ഫണ്ട് ബോർഡിന്റെ ആസ്ഥാനത്ത് പോയി അവിടെ പിന്നെ ഒഴിഞ്ഞ കസേരകൾ കണ്ടു. ആ സമയം അദ്ദേഹം അവിടെ എത്തണ്ടല്ലോ, അദ്ദേഹം കോഴിക്കോട്ടുകാരനല്ലേ. മന്ത്രി അവിടെ വന്നോ? ഇത് പൊളിറ്റിക്കൽ ഗിമ്മിക്ക് നടത്തി അല്ലെങ്കിൽ അങ്ങനെ ആളുകളെ പിന്നെ എന്താ പറയുക പിന്നെ ബോധിപ്പിച്ച് നാടകം കളിക്കേണ്ട ഒരു സംഗതിയല്ല. ഇത് ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇവർക്ക് താല്പര്യമുള്ളത് അത് അനുവദിക്കുന്ന ഫണ്ടിൽ നിന്ന് എത്ര അഴിമതി നടത്താം എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ശ്രീ ഷാജാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഊരാലുങ്കൽ സൊസൈറ്റിയുടെ പിന്നാമ്പുറത്തേക്ക് പോയാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ സംരക്ഷകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ക്ലിഫ് ഹൗസിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകേണ്ടി വരും. അത് ഷാജാൻ നേരത്തെ പറഞ്ഞല്ലോ, സമയം കിട്ടിയാൽ ഞാൻ പറയാമെന്ന്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു വിവാദത്തിലേക്കല്ല, സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ഈ വിഷയത്തിൽ കുറ്റക്കാരെ കണ്ടെത്തണം. അതേപോലെ തന്നെ ഈ ഇപ്പോൾ തകർന്നു വീണിട്ടുള്ള ബീമുകൾക്ക് പകരമായി ബീമുകൾ സ്ഥാപിച്ച് ആ പാലം പണി പൂർത്തിയാക്കണമെന്നല്ല, ഇതിൻ്റെ മറ്റ് പിന്നെ പില്ലറുകൾ ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ട്. അതും സത്യസന്ധമായി സ്വതന്ത്രമായ അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തി അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്കിവിടെ ആവശ്യപ്പെടാനുള്ളത്. ശ്രീ ഷാജഹാൻ, ഇനിയിപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് വരാം. ഇവിടെ ഈ പാലം പണിയുടെ ടെൻഡർ വിളിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടെൻഡർ ക്ഷണിക്കാതെ കോൺട്രാക്ട് അവാർഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിന് പറയുന്ന ന്യായീകരണം, ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കരാർ കൊടുക്കണമെങ്കിൽ ടെൻഡർ ക്ഷണിക്കേണ്ട എന്നാണ്. ഇപ്പോൾ ശംഖുമുഖം പാലത്തിൻ്റെ കാര്യം ശംഖുമുഖത്തെ റോഡിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞു, അവിടെയും ഇത് തന്നെയാണ് നടന്നത്. ഊരാളുങ്കലിന് വാരിക്കോരി കൊടുത്തിരിക്കുക, ചോദിക്കാനും പറയാനും ആരുമില്ല. ഇത് അതിൽ പറഞ്ഞതിൽ തന്നെ അതിൻ്റെ മറുപടിയുണ്ട്. ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് എങ്ങനെയാണ് ഈ വലിയ ഈ ശതകോടികളുടെ പിന്നെ പദ്ധതി ചെയ്യാൻ പറ്റുന്നത്? അതെ, അതൊരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അല്ലേ. വലിയ പദ്ധതികൾ ചെയ്യാൻ അതിന് കഴിവും കാര്യശേഷിയും ഉള്ള വലിയ സ്ഥാപനങ്ങളല്ലേ ഏൽപ്പിക്കേണ്ടത്? സ്വാഭാവികമായും ഇതുപോലെയുള്ള വൻകിട പദ്ധതികൾ, ഇതുപോലെയുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളെ ഏൽപ്പിക്കുമ്പം ഇങ്ങനെ നടന്നാൽ അതിൽ അത്ഭുതപ്പെടാൻ കഴിയുമോ? യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? ആ പ്രശ്നം അവിടെ നടന്ന ഈ പാലത്തിൻ്റെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു വീണതിനെ കുറിച്ച് മാത്രമല്ല അന്വേഷിക്കേണ്ടത്, ഇടിഞ്ഞു വീഴാത്ത ഭാഗങ്ങൾ എങ്ങനെയാണ് പണിതിട്ടുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ചോദ്യമാണ്. ആ പാലത്തിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ സ്ഥിതി എന്താണ്?
അത് അന്വേഷിക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഇനി നമുക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിലേക്ക് വരാം. എന്തോ വാക്ഭടാനന്ദൻ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പിന്നെ രൂപീകരിച്ച ഒരു സൊസൈറ്റിയാണ് ഈ സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ വളർച്ച എന്താ അനിലേ? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മീറ്റിയോറിക് റൈസ് അല്ലേ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം. ഈ ഈ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രവർത്തിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഐ ടി, ടൂറിസം, റെസിഡൻഷ്യൽ, അഗ്രികൾച്ചർ. എന്തൊരു അസംബന്ധമാണിത്! ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അഗ്രികൾച്ചറിൻ്റെ, ഐ ടിയുടെയും ടൂറിസത്തിൻ്റെയൊക്കെ മേഖല പ്രവർത്തിക്കുകയാണ്. ഞാൻ ഹക്സറോട് പറയുന്നു, ഹക്സറ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ പി ഡബ്ല്യു ഡിയുടെ മൊത്തം അടങ്കൽ എടുക്കണം. ആ അടങ്കലിൽ എത്ര കോടി രൂപയുടെ പണിയാണ് ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ചെയ്തതെന്നുള്ളത് നിങ്ങൾ നോക്കണം. ഊരാളുങ്കൽ ഇത് മുഴുവൻ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് എടുത്ത് താലത്തിൽ വെച്ചു കൊടുക്കുകയാണ്. അതായത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് 1000 കോടി രൂപയുടെ പണി അവർ ചെയ്തിട്ടുണ്ട്. 2016-17 മുതൽ 18-19 വരെ 940 കോടി രൂപയുടെ പദ്ധതി വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അതിൽ 266 കോടി രൂപയും ടെൻഡർ ഇല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത്. ടെൻഡറോടുകൂടി കൊടുത്തിട്ടുള്ളത് 670. ആ ടെൻഡറും എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പം ഇത് ഏത് വർക്കെടുത്ത് നോക്കിയാലും അത് ഊരാളുങ്കലിൻ്റെ കയ്യിലാണ്. അതെങ്ങനെയാണ് ഊരാളുങ്കലിന് ഇത്രയും പിന്നെ വർക്ക് ചെയ്യാൻ കഴിയുക? കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺട്രാക്ടർമാരെല്ലാം പണിയെടുത്ത് വീട്ടിൽ പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവരുടെ പ്രോജക്റ്റിൻ്റെ ലിസ്റ്റ് നേരത്തെ വായിച്ചു, വലിയ പ്രോജക്റ്റുകളുടെ ലിസ്റ്റ് വായിച്ചു. ആ ലിസ്റ്റിൽ ആകെപ്പാടെ ഒരെണ്ണം മാത്രമാണ് പിന്നെ സ്വകാര്യ മേഖലയിലുള്ളത്, ബാക്കി മുഴുവൻ ഗവൺമെൻറ്റിൻ്റെതാണ്. അപ്പോൾ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഗവൺമെൻറ്റിൻ്റെ മാത്രം പദ്ധതികൾ ചെയ്ത് തടിച്ച് കൊഴുത്ത് വീർത്തിട്ടുള്ള ഒരു 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 ഭീമാകാരമായ സത്വമാണ്. ഇതിനെ കോൺട്രാക്റ്റിനെ ഇതിനെ ടെൻഡർ ഇല്ലാതെ കൊടുത്ത്, ഞാൻ ഇതിൻ്റെ കണക്കുകളൊക്കെ വായിച്ചാൽ അക്ബർ തന്നെ ബോധം കിട്ടുമോ? ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല, എല്ലാം ഞാൻ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്, സമയപരിമിതി കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. 1000 കോടി രൂപയുടെ വർക്ക് ഈ പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രിമാർ, പാവപ്പെട്ട സുധാകരൻ്റെ കാലത്ത് പോലും 1000 കോടി രൂപയുടെ വർക്ക് ഇവർക്ക് നിയമവിരുദ്ധമായി കൊടുത്തിട്ടുണ്ട്. ആ പാവപ്പെട്ടതിനെ ചവിട്ടി മൂലക്കിരുത്തിയിരിക്കുന്നതുകൊണ്ടാണ് അത് പറയാത്തത്. യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ല, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെയർമാനാണ് പൊതുമരാമത്ത് മന്ത്രി. തൊടാൻ പറ്റില്ല റിയാസിന് ഊരാളുങ്കലിനെതിരെ. ഊരാളുങ്കലിനെതിരെ കമാനിരക്ഷണം റിയാസിന് പറയാൻ കഴിയില്ല. കുടുംബകാര്യതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഞാൻ വരാം. ഇവരുടെ പൊളിറ്റിക്കൽ ക്ലൗഡിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതിൻ്റെ വിശദാംശത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതായത് പിണറായി വിജയൻ്റെ മകളുടെ പേരിലുള്ള എക്സാ ലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഊരാളുങ്കൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് പണം പോയിട്ടുണ്ട് എന്നതുള്ളതിൻ്റെ ഡോക്യുമെൻ്റ് പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ നടത്തുന്ന എക്സാ ലോജിക്ക് എന്ന് പറഞ്ഞ ഐ ടി കമ്പനിയിലേക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിന്ന് പണം പോയതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ്, അത് കമ്പനി അഫയേഴ്സിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് പബ്ലിക് ഡൊമൈനിലുണ്ട്. എൻ്റെ ചോദ്യം ഈ ചർച്ചയിലില്ലാത്ത ബി ജെ പിക്കാരോടാണ്, ബി ജെ പിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചാനലായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത്? കേരള മുഖ്യമന്ത്രിയാണല്ലോ പിണറായി വിജയൻ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഒരു കോൺട്രാക്ട് സ്ഥാപനമാണല്ലോ. അവിടുന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് പണം പോയ ബി ജെ പിക്കാരൻ അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, കുറച്ച് നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് പിന്നെ ഊരാളുങ്കലിൻ്റെ ഒരു സ്ഥാപനത്തിൽ കയറി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വലിയ അന്വേഷണം നടത്തിയല്ലോ, അന്ന് ഞാനും കുറേ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നതാണ്. ആ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം എവിടെ പോയി എന്ന് ബി ജെ പിക്കാർ പറയണം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം പുറത്തു വന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സി എൻ രവീന്ദ്രൻ, അല്ലേ രവീന്ദ്രൻ്റെ ഭാര്യ, ഏതാണ്ട് 25-26 ജെ സി ബികൾ ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് മണിക്കൂറുകണക്കിന് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും പുറത്തു വന്നിരുന്നു. ഇതിനെക്കുറിച്ചും എന്താണ് അന്വേഷിക്കാത്തത്? എൻ്റെ ചോദ്യം കേന്ദ്ര സർക്കാരിനോടാണ്, എന്താണ് കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാത്തത്? അപ്പോൾ അതുകൊണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ തൊടാൻ ഒരുത്തനും നട്ടല്ലില്ല. അത് കേന്ദ്ര ഭരണത്തിനും നട്ടല്ലില്ല, സി പി എമ്മിനെ തൊടില്ല, കാരണം അവരുടെ ഖജനാവിലേക്ക് പണം കൊടുക്കാൻ. കോൺഗ്രസിന് നട്ടല്ലില്ല, ഒരു പാർട്ടിക്കും ഈ ഊരാളുങ്കലിനെ തൊടാൻ നട്ടല്ലില്ല. ഈ ഊരാളുങ്കലിന് ഖജനാവിൽ നിന്ന് 1000 കോടി രൂപ ഇങ്ങനെ തള്ളി മറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സി പി എംകാർ. അതിൻ്റെ ഭാഗമായി അവർ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാലം വീണുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞ പോലെ പുട്ടുപൊടി കൊണ്ടാണോ
ഈ പാലം ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യമാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷത്തിന് ശക്തിയില്ലാത്തത് കൊണ്ട് മുഹമ്മദ് റിയാസ് ഒരു കുഴപ്പമില്ലാതെ നടക്കും. സി പി എം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അവർക്ക് ശക്തി ഉണ്ടായിരുന്നുണ്ട്. ആ പാവപ്പെട്ട ഇബ്രാഹിം കുഞ്ഞെന്ന് പറഞ്ഞ ആ രോഗിയായ മനുഷ്യൻ ജയിലിൽ പോയി. നമ്മളത് കാണാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഊരാളുങ്ങളുടെ ഒരു രോമത്തിലും ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇനിയും ആയിരക്കണക്കിന് കോടി രൂപ ഖജനാവിൽ നിന്ന് ഊരാളുങ്ങളുടെ ഖജനാവിലേക്കും അതിൽ നിന്ന് സി പി എമ്മിൻ്റെ ഖജനാവിലേക്കും പോകും. ഊരാളുങ്ങൾ ഇനിയും പാലം പണിയും, പാലം ഇനിയും പൊളിഞ്ഞു വീഴും, റോഡുകൾ ഇനിയും പണിയും, റോഡുകളിൽ തുള വീഴും. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ വിഷയം കോടതിയിൽ വന്നാലാണ്. കോടതിയിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയണ്ട എന്ന് മാത്രമേ എനിക്ക് ഈ ഹക്സ്കറിനോട് ഈ അവസരത്തിൽ പറയാനുള്ളൂ. യെസ്, എന്തായാലും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. നമുക്ക് ഒന്ന് ഇറങ്ങിത്തിരിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്നാണ് ഷാജഹാൻ എനിക്ക് തോന്നുന്നത്. തിരിച്ചു വരാം മറ്റൊരു ഇടവേള കൂടി. ജനഡിബേറ്റ് തുടരുന്നു. ഓട്ടോ ബി എൻ അസ്ക, ഞാനിപ്പോൾ കിഫ്ബിയുടെ സൈറ്റ് നോക്കുകയായിരുന്നു. കിഫ്ബി 4696 പദ്ധതികൾ അണ്ടർടേക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ ഈ കൊളാപ്സ് ചെയ്ത ബ്രിഡ്ജ് ഞാൻ കാണുന്നില്ല. കുറേ പാലങ്ങളും റോഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇത് ഇതിന് ഫണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കിഫ്ബിയുടെ വെബ്സൈറ്റിൽ കാണുന്നില്ല. താങ്കളിപ്പോൾ പറയുകയാണ് കിഫ്ബിയാണ് പണം ഇറക്കിയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കേണ്ടതല്ലേ? കാരണം മസാല ബോൺസ് എക്സ്ചേഞ്ച് വഴി ഇറക്കിയതല്ലേ? അപ്പോൾ അവർക്ക് കൂടെ ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? അത് വലിയൊരു നടപടിക്രമമല്ലേ? അഡ്വക്കേറ്റ് അസ്ക, ഇവിടെ നേരത്തെ ഷാക്കിർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ ഗഡറുകൾ തകർന്നു വീണു, അതല്ല പാലത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ, അത് പരിശോധിക്കേണ്ടതില്ലേ? അങ്ങനെയാണെങ്കിലല്ലേ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഗുണനിലവാരമുള്ള സിമെൻറ്റും കമ്പിയും ഒക്കെയാണോ ഉപയോഗിച്ചതെന്നൊക്കെ അങ്ങനെയല്ലേ മനസ്സിലാവുള്ളൂ? അപ്പോൾ അതിന് സാങ്കേതിക സമിതി തന്നെ വരണ്ടേ? എക്സ്പേർട്സ് വരണ്ടേ? വിദഗ്ധർ വരണ്ടേ? അല്ലാതെ ഒറ്റയടിക്ക് കിഫ്ബി ഒരു ദോശ ചൂടുന്ന പോലെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അങ്ങ് രക്ഷപ്പെടാൻ പറ്റുമോ? ഒന്നാമതായി ഇതൊരു പ്രാഥമിക നിഗമനത്തിന്റെയും പഠനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ ഇതിൻ്റെ സാങ്കേതിക പരമായി ഇതിൻ്റെ കൂടുതൽ വശങ്ങളിലേക്ക് ആഴത്തിൽ പഠിക്കണം. കാര്യം ഇത് പൊതുജനത്തിന്റെ ആയുസിനെയും പൊതുജനത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങളുള്ള ഒരു വിഷയമാണ്. അപ്പോൾ കൃത്യമായി ഇതിന്റെ കമ്മീഷന് മുമ്പ് ഇതിന്റെ പഠനം നടത്തും. ഇനി തുടർ നിർമ്മാണ പ്രവൃത്തികൾക്ക് മുമ്പ് ഇതിന്റെ സാങ്കേതികമായി ഏതെങ്കിലും പിശകുകളുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ നിർമ്മാണ സാമഗ്രികളിൽ ഏതെങ്കിലും പിശകുകളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൽ അഴിമതികൾ ഉണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം പഠിക്കണം. നിങ്ങൾ അത് നിങ്ങളിപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന 1917 ഒരു കൂട്ടം തൊഴിലാളികളായിട്ടുള്ള ചെറുപ്പക്കാർ ആദരണീയനായ ഗുരു വാക്പടാനന്ദന്റെ വാക്കുകളിൽ ആവേശഭരിതരായി രൂപീകരിച്ചിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അല്ലാതെ ഇതൊരു മുതലാളിമാർ നടത്തുന്ന അല്ല. പക്ഷെ എപ്പോഴാണ് ഊരാളുങ്കൽ അറിയപ്പെടാൻ തുടങ്ങിയത്? എപ്പോഴാ? 100 വർഷത്തിലധികമായി അവർ ചെറുതും വലുതുമായിട്ടുള്ള അതൊക്കെ ശരി തന്നെ എസ്റ്റാബ്ലിഷ്ഡ് താങ്കൾ പറഞ്ഞതുപോലെ ആയിരിക്കും. പക്ഷേ എപ്പോഴാണ് ഇവർ മുഖ്യധാരയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്? എപ്പോഴാണ്? നിങ്ങൾ ഈ 3 കൊല്ലം കൊണ്ടാണ് ഊരാളുങ്കലിനെ കേൾക്കുന്നത്? അതല്ല, 15 കൊല്ലം മുമ്പ് ഒരു റോഡ് നിർമ്മാണവുമായി കൊല്ലം കോർപ്പറേഷന്റെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവങ്ങളാണ്. 1640,000 രൂപയ്ക്ക് അന്ന് ഊരാളുങ്കൽ എടുത്തിരുന്ന റോഡിൽ 15,000 രൂപയ്ക്ക് തീർന്നിട്ട് അതിന്റെ ബാക്കി പണം കൊല്ലം കോർപ്പറേഷൻ അടച്ച് പബ്ലിക് ഡൊമൈനിലെ കണക്കുകൾ ഉള്ളതാണ്. അത്തരത്തിൽ വലിയ തോതിൽ കൃത്യമായി ലാഭത്തിന്റെ വിഹിതം അധികം പണം അവർ പിടിച്ച തുകയിൽ നിന്ന് കുറവാണ് ഈ അവർക്ക് പണി തീർക്കാൻ കഴിയുന്നത്. അവർ കൃത്യമായി തിരിച്ചടച്ച ചരിത്രം കേരളത്തിലുണ്ട്. നിങ്ങൾ ഒരു സൊസൈറ്റിയെ, ഒരു തൊഴിലാളി സമൂഹത്തെ ആകമാനം അപമാനിക്കുന്ന തരത്തിലാണ് ഊരാളുങ്കൽ ഏതോ വലിയ കോർപ്പറേറ്റ് സ്ഥാപനമാണെന്നുള്ള തെറ്റിദ്ധാരണയാണ്. നേരത്തെ എന്റെ പ്രിയ സ്നേഹിതൻ അല്ല, കോർപ്പറേറ്റ് സ്ഥാപനമല്ലേ? ഒരു സംശയം വേണ്ട, ഒരു സൊസൈറ്റി, ഒരു ലേബർ കോർപ്പറേറ്റീവ് സൊസൈറ്റി അപമാനിക്കുന്നതല്ല, പാരമ്യതയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ഒരുപാട് അസൂയലുകൾ ഉണ്ടാവും. നേരത്തെ ഒരു അല്ല, ഒരു കാര്യം ചോദിച്ചോ അസ്ക. അസ്ക അസ്ക, ഇവിടെ കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാനുണ്ട് കോടിക്കണക്കിന് രൂപ. നിങ്ങൾ ആ കുടിശ്ശികയൊന്നും കൊടുക്കുന്നില്ല. പുതിയ കരാറുകളെല്ലാം ഊരാളുങ്കലിന് വാരിക്കോരി കൊടുക്കുകയാണ്. എന്തുകൊണ്ടാ ഊരാളുങ്കലിനോട് ഇത്ര സ്നേഹം? ബാക്കി കരാറുകാർ കൂടി പണിയെടുത്തിട്ടാണ് ഇവിടെ പാലങ്ങളും റോഡുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ അങ്ങ് വിസ്മരിക്കാനാവുമോ?
സ്വകാര്യ വ്യക്തികൾ ചെയ്യുന്ന പണികളിൽ നിന്ന് വ്യത്യസ്തമായി. ഇപ്പൊ അഴിമതിയാണ് നിങ്ങൾ ഉയർത്തി കാണിക്കുന്നതെങ്കിൽ ഈ അഴിമതിയാണ് അസ്ഗർ, അഴിമതിയാണ്. ഇവിടെ ഇവിടെ ശംഖുമുഖം റോഡ് തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത് എയർപോർട്ടിൽ പോകണമെങ്കിൽ ശംഖുമുഖം റോഡിലൂടെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ കുറേ നാളുകളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു, ഇപ്പം ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. അവിടെ വലിയ കുഴികളാണ്, അതും ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ചെയ്തത്. ഹസ്ക പ്രൊഫഷണലിസത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവിടെ അവിടെ കുഴികൾ രൂപപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇപ്പം ഇവിടെ താങ്കൾ പറഞ്ഞു ഈ നമ്മുടെ ജാക്കിയുടെ പ്രശ്നമൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു, ഇവിടെ എന്താ കുഴപ്പമുണ്ടായത്? ഇവിടെ എന്താ കുഴപ്പമുണ്ടായത്? കുഴികൾ രൂപപ്പെട്ടത് എങ്ങനെയാണ്? അല്ല, ഞാൻ അതിലേക്ക് വരാം. ഒരു ഒരു കരാർ ഊരാളുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരാറുകാർ ഏറ്റെടുത്താൽ, വരുന്ന അഞ്ചേക്ക് ആ അതിന്റെ മെയിന്റനൻസ് കൂടി ഇപ്പൊ കരാറുകാരിൽ നിക്ഷിപ്തമാണ്. അല്ലാതെ ഇതിൽ ഏതെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അവരുടെ എമൗണ്ട് റിട്ടൻഷൻ ചെയ്യപ്പെടും, ഒരു സംശയം വേണ്ട. ഇവിടെ ഊരാളുങ്കൽ പക്ഷെ ക്ലീൻ ചിട്ട് കൊടുത്തിരിക്കല്ലേ കിഫ്ബി? കിഫ്ബി ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കരാറുകാരാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞിട്ടില്ല, പകരം പാവപ്പെട്ട ബംഗാളി തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുക. അങ്ങനെയാണപ്പോ കരാറുകാരനെ കുറ്റപ്പെടുത്താൻ കഴിയോ? ഇത് പിന്നെ കരാറുകാരെ അല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? ഇതിപ്പോ ഒരു സ്വകാര്യ കമ്പനി ആയിരുന്നു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയാണോ നിങ്ങൾ സംസാരിക്കുക? ഇപ്പോ ഈ കൂളിമാട് പാല നിർമ്മാതാക്കൾ ഒരു സ്വകാര്യ കമ്പനിയാണെന്ന് വിചാരിക്കുക, കരുതുക, എന്തായിരിക്കും ഇതുപോലെ പറയുമോ? തൊഴിലാളികളാണ് കുറ്റക്കാർ എന്ന് പറയുമോ? വൈദഗ്ധ്യം കുറഞ്ഞ തൊഴിലാളികളാണ് കുറ്റക്കാർ എന്ന് നിങ്ങൾ പറയുമോ? നിങ്ങളുടെ സർക്കാർ പറയുമോ? അല്ല, ഇവിടെ പ്രശ്നം എന്താ വന്നത്? കൂളിമാട് സംഭവിച്ചത് രണ്ട് ഹൈഡ്രോളിക് ജാക്കിയുടെ. ഇനി അതിലോട്ട് പോകരുത് പ്ലീസ്, മതിയായി മതിയായി പ്ലീസ്. ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, പേരിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ 1000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. ആ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 100% പ്രവർത്തനങ്ങൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുത്തു. ഇതിൻ്റെ കണക്ക് പുറത്തുവിടാൻ ഗവൺമെൻറ് തയ്യാറാവോ? ഞാൻ 1-2 കണക്കുകൾ നിങ്ങളുടെ അറിവിലേക്ക് 1-2 കണക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് 2016-17 പൊതുമരാമത്ത് വകുപ്പ് 262 കോടി രൂപയുടെ വർക്കാണ് ഊരാളുങ്കലിന് കൊടുത്തത്. 2016-17 അന്ന് മൊത്തം പൊതുമരാമത്ത് വകുപ്പ് ഇൻ്റെ വർക്കുകൾ 264 കോടി രൂപയുടേതായിരുന്നു. അതിൽ 262 കോടി രൂപയുടെ വർക്കും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് കൊടുത്തത്. 2017-18 158 കോടി രൂപയുടെ വർക്ക് മൊത്തത്തിൽ നടന്നപ്പോൾ അതിൽ 157 കോടി രൂപയുടെ വർക്കും ഊരാളുങ്കലിനാണ് കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന പറഞ്ഞിട്ട് അസംബന്ധമാണ്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പുറത്ത് പറയുന്നതേ ഉള്ളൂ. PWയുടെ 99% വർക്കും ഇവർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കിട്ടുന്ന സമയത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ വെബ്സൈറ്റ് വായിച്ചിട്ട് അവർ 14 ലക്ഷം രൂപയുടെ പണി 12 ലക്ഷം രൂപയ്ക്ക് തീർത്തിട്ട് 2 ലക്ഷം കൊല്ലം എന്തൊരു അബദ്ധമാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? ഞാൻ നിങ്ങളോട് അവസാനമായി ഒന്നുകൂടി ചോദിക്കുന്നു. നിങ്ങൾ ഇടതുപക്ഷ നിരീക്ഷകനാണല്ലോ, നിങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ മേൽ സ്വാധീനമുള്ള ആളാണല്ലോ. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ പൊതുമരാമത്ത് വകുപ്പ് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. ആ വികസന ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 100% വർക്കാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുത്തെന്നുള്ളതിൻ്റെ കണക്ക് നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചിട്ട് എപ്പോഴെങ്കിലും ഈ അനിൽ നമ്പ്യാർക്കെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിയോ? അല്ല, വേണ്ട ഷാജാൻ, ഷാജാൻ ഞാനൊരു 2 മിനിറ്റ് ഇടവേള കൊടുക്കാം. അസ്കർ ഒന്ന് വെബ്സൈറ്റ് നോക്കട്ടെ, ഞാൻ ഇപ്പം തിരിച്ചു വരാം, മറ്റൊരു ഇടവേള കൂടി. അസ്കർ മറുപടി, വെബ്സൈറ്റ് താങ്കൾ നോക്കിയോ? ഷാജഹാന്റെ ചോദ്യത്തിന് മറുപടി പറയാം. അതല്ല, ഒന്ന്, ഇത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വക്താവല്ല ഞാൻ. ഒന്നാമതായി എനിക്ക് അവരുടെ ഉത്തരവാദിത്വം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത. ഇപ്പൊ അങ്ങനെയായോ? അങ്ങനല്ല, ഒന്ന് കാര്യങ്ങൾക്കല്ലേ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല, ഒന്ന്, ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നതും ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നതുകൊണ്ടല്ലോ ഇതിന്റെ പ്രശ്നം. ഇതില് കാണേണ്ടത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കഴിഞ്ഞ 6 കൊല്ലത്തിനടുത്ത് കൊടുത്ത കണക്കുകളാണ് കെ എം ഷാജാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി
ജി സുധാകരൻ ഏതെങ്കിലും അഴിമതിക്കാരനാണെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അഞ്ചു കൊല്ലം കഴിഞ്ഞ അഞ്ചു കൊല്ലം കണ്ണടച്ചു കൊടുക്കേണ്ടി വന്നു ഷാജഹാൻ. അല്ല ക്ഷമിക്കണം അസ്ക, കണ്ണടച്ചു കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ജി സുധാകരന്റെ സ്വഭാവത്തെ കുറിച്ചും ജി സുധാകരന്റെ പൈതൃകത്തെ കുറിച്ചും ജി ജീവിത രീതിയെ കുറിച്ചും കൃത്യമായി അറിയാവുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പൊ സഹ ജി സുധാകരനെ പോലുള്ള ആൾ കണ്ണടച്ചു കൊടുക്കുമെന്നോ സഹ ജി സുധാകരനെ പോലെ ഇത്ര ലളിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ അഴിമതി ചെയ്യുമെന്നോ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലത്തെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും പ്രവൃത്തികളിൽ ഒരു തരിയെങ്കിലും അഴിമതി ഉണ്ടായിരുന്നു എങ്കിൽ നിയമസഭയ്ക്കകത്തോ പുറത്തോ ഞാൻ പറഞ്ഞ കണക്കുകൾ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാമോന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ സുധാകരനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കണക്ക് പുറത്തു കൊണ്ടുവരാമോ നിങ്ങൾക്ക്, ഇത്രേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അങ്ങേക്കൊരു 10 രൂപ വിലയുള്ള അങ്ങേക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് ഇതെല്ലാം. വിവരാവകാശ കമ്മീഷനെ ഒരു ചുക്കും കിട്ടില്ല. നിങ്ങൾ ഇത് നിങ്ങളൊരു അഭിഭാഷകനല്ലേ? നിങ്ങളൊരു വിവരാവകാശം അന്വേഷിച്ച് നോക്ക്. വിവരാവകാശ കമ്മീഷൻ അസ്കർ, ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഫണ്ടിങ് എവിടുന്നാ വരുന്നേ? ആരാ ഫണ്ട് ചെയ്യുന്നത്? ആർക്കൊക്കെ അതിൽ ഷെയറുണ്ട്, ഓഹരിയുണ്ട്? അല്ല, ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഹരികളെ കുറിച്ചും കണക്കുകളെ കുറിച്ചും എനിക്ക് എങ്ങനെ ഉത്തരവാദിത്വത്തോട് പറയാൻ കഴിയും? ഞാൻ അതിനെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? അല്ല, ഷാജഹാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്ക് ഇവിടുന്ന് പണം പോയല്ലോ അങ്ങോട്ട്, അതെന്ത് അടിസ്ഥാനത്തിലാ? നിങ്ങൾ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട തൊഴിലിടം എന്ന് പറയുന്നത് IT മേഖലയാണ്. രണ്ട് IT കമ്പനികൾ, എനിക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ല, ഇങ്ങനെ ഒരു പണം പോയിട്ടുണ്ടോ എന്നുള്ളത് ഈ KM ഷാജഹാൻ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. അദ്ദേഹം പബ്ലിക് ഡൊമൈനിൽ ഉണ്ടെന്നാ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അത് രേഖകൾ. അതിനെ സംബന്ധിച്ച് ED മറ്റുള്ളവരും അന്വേഷിക്കട്ടെ, അതിനെ സംബന്ധിച്ച് എനിക്കൊരു തർക്കമില്ല. രണ്ട് IT കമ്പനികൾ തമ്മിൽ ഏതെങ്കിലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട് എങ്കിൽ ബെസ്റ്റ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലിടം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിലാണ്. നിർമ്മാണ രംഗമാണ് IT മേഖലയിൽ ഇപ്പൊ വന്നതാണ്, 1-2 വർഷം കൊണ്ട് വന്നതാണ് IT മേഖലയിലേക്ക്. പ്രധാന തൊഴിലിടം IT അല്ല. വലിയ തോതിൽ ഉയർച്ച ഉണ്ടാവുന്ന ഒരു മേഖലയാണ് IT. അവര് അത് അത് പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഉയർത്ത. ഉയർച്ച ഉണ്ടായിരുന്നില്ല, അത് ഉയർത്തുമല്ലോ സ്വാഭാവികമായിട്ടും. IT ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇത് വിൽക്കുന്നത് ലോകരാജ്യങ്ങളിലാണ്. അവരുടെ കസ്റ്റമർ ആ വെബ്സൈറ്റിൽ അങ്ങ് പരിശോധിച്ചപ്പോ അവരെ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനിയുടെ വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിച്ചതിരെ അവരുടെ കസ്റ്റമർ. അഡ്വക്കേറ്റ് ഒരു നിമിഷം ഷാക്കീറിന് എന്തോ ചോദിക്കാനുണ്ട്. ഷാക്കീർ പറയാം. അതായത് ഈ ചർച്ച കൊണ്ടുണ്ടായിട്ടുള്ള ഇപ്പോൾ ഒരു പ്രയോജനം എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ അഡ്വക്കേറ്റ് അഷ്കർ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം തന്നെ ഓരോന്നോരോന്നായി പുറകോട്ട് പോയി. ആദ്യം അദ്ദേഹം സർക്കാരിനെ ന്യായീകരിച്ചു, പിന്നെ കിഫ്ബിയെ ന്യായീകരിച്ചു, പിന്നെ ഊരാളുകൾ ന്യായീകരിച്ചു. ഇപ്പൊ അദ്ദേഹം ഒടുവിലെത്തി നിൽക്കുന്നത് ഊരാളുകളുടെ പ്രതിനിധിയല്ല, ഇനി ന്യായീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ല എന്നാണ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഒരാൾക്കും ഇതിനെ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞു, നമ്മളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണെന്നറിയില്ല, അന്വേഷണം നടക്കട്ടെ, അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ, അതുപോലെ തന്നെ ഇതിന്റെ സാങ്കേതിക പിഴവാണോ എന്ന് അന്വേഷിക്കട്ടെ. ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്. നേരത്തെ ഞാൻ കഴിഞ്ഞ എനിക്ക് കിട്ടിയ അവസരത്തിൽ പറഞ്ഞതുപോലെ കൈരളിയുടെ ആദ്യത്തെ വാർത്ത മുതൽ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബന്ധപ്പെട്ട ആളുകളും മാറി മാറി പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതിനു വേണ്ടി ന്യായീകരിക്കാൻ വരുന്ന മുഴുവൻ ആളുകൾക്കും ഈ അടുക്കല അഷ്കറിന്റെ അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂളിമാട് പാലം പൊളിച്ചതാര് എന്നാണ് ഇപ്പോൾ ചർച്ചക്കെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിസന്ധിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന LDFും ഇത്തരം സർക്കാരിന്റെ ആളുകളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം, LDFിന് സമ്മാനമാണ് കൂളിമാട് പാലം എന്നാണ്. അതുകൂടി പറയാൻ എനിക്കൊരു മിനിറ്റ് സമയം തരണം. ഇപ്പോൾ കൂളിമാട് പാലം പൊളിച്ചത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അതിന് അന്വേഷണം നടത്തി ആൾ കുറ്റക്കാരെ കണ്ടെത്തട്ടെ എന്നാണ് ഞങ്ങളുടെ വാദം. പക്ഷേ ഇവർ മറുപടിയായി ഇപ്പോൾ ഇവർ പറയുന്നത് ഈ കൂളിമാട് പാലം LDF സർക്കാരിന് സമ്മാനമാണ് എന്നാണ്. ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഈ ജനം TV നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരത്തിൽ 2002 അന്നത്തെ കുന്ദമംഗലം MLA ആയിരുന്ന UC രാമൻ കൂളിമാട് പാലത്തിന് വേണ്ടി പ്രപ്പോസൽ വെക്കുന്നത്. ആ കൂളിമാട് പാലത്തിന് വേണ്ടി പ്രപ്പോസൽ വെച്ചു, പ്രപ്പോസൽ UDFന്റെ ഗവൺമെന്റ് അംഗീകരിച്ചു, അതിന്റെ സ്ഥലമെടുപ്പ് നടപടികൾ തുടങ്ങി. 2006 ശ്രീ അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വന്നു. 5 വർഷക്കാലം ഈ കൂളിമാട് പാലവുമായി ബന്ധപ്പെട്ട് ഒരു നീക്കവും നടത്തിയിട്ടില്ല.
അതിനുശേഷം വീണ്ടും വന്നിട്ട് 2011 വന്നിട്ടുള്ള യു ഡി എഫിന്റെ ഗവൺമെന്റ് ആണ് പാലത്തിന് വേണ്ടി ഈ കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഭാഗത്തുള്ള സ്ഥലമെടുപ്പ് പിന്നെ അക്വയർ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്, സ്ഥലമെടുപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 2016 യു ഡി എഫിന്റെ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് 5 കോടി രൂപ ഇതിൻ്റെ പിന്നെ ടോക്കൺ വെച്ച്, അതിനുശേഷം പിന്നെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ഏറെക്കുറെ ഒരു ജില്ലയുടെ ഭാഗം മുഴുവൻ പൂർത്തിയാക്കി പോയി. ഇപ്പൊ കൂളിമാട് പാലം പൊളിഞ്ഞു വീഴുന്ന സമയത്ത്, ബീമുകൾ തകർന്നു വീണ സമയത്ത് പാലം പൊളിച്ച ആളുകളെ ചർച്ചയിലേക്ക് പോകുമ്പോൾ ഇവർ പ്രതിരോധത്തിലാകും എന്ന് കണ്ടപ്പോൾ പാലം എൽ ഡി എഫിന് സമ്മാനമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പതിവ് ശൈലിയിൽ ഈ സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളികളും എൽ ഡി എഫിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കുന്നത്. അത് കേരളീയ മലയാളികൾ പിന്നെ ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു കൂളിമാട് പാലത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഇടക്കിടക്ക് നമ്മളെ പ്രിയപ്പെട്ട ഷാജിയാൻ സൂചിപ്പിക്കുന്നുണ്ട്, ആ പാവപ്പെട്ട മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിൽ നല്ല വികസനം കൊണ്ടുവന്ന മന്ത്രിയാണെന്ന്. ഇപ്പോൾ ശ്രീ അഷ്കർ പറഞ്ഞല്ലോ, ശ്രീ സുധാകരനെ കുറിച്ച് എതിരാളികൾക്ക് പോലും അഴിമതി ആരോപണം നടത്താൻ, സത്യമാണ്, ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം ഒരു അഴിമതി നടത്തിയെന്ന് അഭിപ്രായമില്ല. ആ അഴിമതി നടത്താൻ അദ്ദേഹം കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാമത്തെ മന്ത്രിസഭയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരുന്നത്. അത് മലയാളികൾക്ക് മൊത്തം അറിയാവുന്നതാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത സുധാകരനെ, അഴിമതിക്ക് നേതൃത്വം നൽകുന്ന, അഴിമതി ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത എസ് എൻ സി ലാബിലിൻ ഉൾപ്പെടെയുള്ള അഴിമതിയിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന പിണറായി വിജയൻ സുധാകരനെ മന്ത്രിസഭയിൽ എടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഇബ്രാഹിം കുഞ്ഞ് പോലെയുള്ള കേരളത്തിലെ ബഹുമാന്യരായ നല്ല നിലയ്ക്ക് വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളെ കുറ്റവാളികളായി ചിത്രീകരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആളുകൾ അന്ന് നിങ്ങൾ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, ഇപ്പോൾ ഈ കൂളിമാട് പാലത്തിൻ്റെ ബീമുകൾ തകർന്നു വീണപ്പോൾ മന്ത്രി റിയാസിനെയും അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. എന്നിട്ട് അന്വേഷണത്തിൽ അവർ കുറ്റക്കാരാണെങ്കിൽ മാത്രം അവർക്കത് നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ നേരത്തെ ഷാജൻ സൂചിപ്പിച്ചതുപോലെ, ഞാനും നേരത്തെ പറഞ്ഞതുപോലെ, ഈ തകർന്നു വീണ 3 ബീമുകൾ മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് ബീമുകൾ വാറയുണ്ട്. നല്ല ഒഴുക്കുള്ള ഒരു പുഴയാണ് ചാളിയാർ, അത്യാവശ്യം നല്ല വീതിയുമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ മറ്റ് ബീമുകളുടെ കാര്യത്തിൽ കൂടി നിർബന്ധമായും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ജനങ്ങളുടെ ജീവന് ബാധിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ അവസാനത്തെ ബീമുകളാണ് ഈ നിർമ്മാണ പ്രവർത്തികൾക്കിടയിൽ തകർന്നു മുന്നിട്ടത്. അത് വീഴാതെ അവിടെ നിൽക്കുകയും അതുവഴി വാഹനങ്ങൾ ഓടുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിയെ അപകടത്തിൻ്റെ വഴിയിലേക്ക് തള്ളിവിടുന്നതിന് പകരം ആ കൂളിമാട് പാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടത്താൻ തയ്യാറാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. യെസ്, അന്വേഷണത്തിന് തയ്യാറാകുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അസ്ക, താങ്കൾക്ക് മറുപടി പറയാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി. അസ്ക, വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമോ ഇത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കുറ്റവാളികൾ ആരാണെങ്കിലും അതറിയട്ടെ, പൊതുസമൂഹം അറിയട്ടെ. എന്തിനാണ് അവരെയൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നത്, പൊതിഞ്ഞു വെക്കുന്നത് എന്തിനാണ്? അന്വേഷിപ്പിക്കണം, ഒരു സംശയമില്ല. കൂളിമാട് ഗ്രാമക്കാരനാണെന്ന് പറയുന്ന ഷാക്കിറിനോട് എനിക്കൊരു ചോദ്യം. ഇപ്പോ അദ്ദേഹം പറയുന്നത് റിയാസിനെയും പിണറായി വിജയനെയും ഒക്കെ തന്നെ കേസിൽ പ്രതിയാക്കി ഇതിന്റെ കുറ്റകൃത്യം അവരിൽ ചാർത്തണമെന്ന്. 2019 മാർച്ച് മാസമാണ് അവിടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത്. 2018 അവസാനത്തെ അല്ല, അങ്ങനല്ല, അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയ വിരോധ തീർക്കാത്ത ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. നിങ്ങൾ ഇബ്രാഹിം കുഞ്ഞിനെ ഉൾപ്പെടുത്തിയ രീതിയിലാണെങ്കിൽ ഇപ്പോൾ അവരെ പിടിച്ച് ജയിലിലിടുന്ന സമയം കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ അതുപോലെ രാഷ്ട്രീയ വിരോധം തീർക്കാനോ വികസനങ്ങളെ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാനോ ഉദ്ദേശിക്കുന്നില്ല. ആ നാട്ടുകാരുടെ താല്പര്യം എത്രയും പെട്ടെന്ന് ആ പണി പൂർത്തിയാക്കുക. പക്ഷെ അതുവഴി ഈ അഴിമതിയും മറ്റും 2018 ഒരു ജനപ്രതിനിധി പോലും ആകാതിരുന്ന മുഹമ്മദ് റിയാസ് വിവാഹം പോലും കഴിച്ചിട്ടില്ല ആ സമയത്ത് വീണേ. അപ്പൊ ആ സമയത്ത് അത് ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ പൊതുമരാമത്ത് മന്ത്രിയാണല്ലോ അദ്ദേഹം. അദ്ദേഹം നാഴികക്ക് 40 വട്ടം മിന്നൽ പരിശോധന നടത്തുന്നല്ലേ, എന്തുകൊണ്ടാ അങ്ങോട്ട് പോവാത്തത്? അതൊക്കെ ആയിക്കോട്ടെ, ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതിരുന്ന സമയത്താണ് അദ്ദേഹം ഇതിൽ അഴിമതിയിൽ നടത്തി. അല്ലെങ്കിൽ ഒരു പാലം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ട് പൊതുമരാമത്ത് മന്ത്രിക്ക്. ധാർമ്മിക ഉത്തരവാദിത്തമൊക്കെ ഊരാളുകൾ ഏറ്റെടുക്കും. അതെ അതെ അതെ, അങ്ങനെയാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ജി സുധാകരന്റെ പേരിൽ കേസെടുക്കണം, അതാണോ അസ്കർ ആവശ്യപ്പെടുന്നത്? നിർമ്മാണം കൃത്യമായി പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഊരാളുകളിലുണ്ട്. സാങ്കേതിക പിഴവില്ലാതെ അത് നിർമ്മാണം സമയബന്ധിതമായി തീർക്കാനുള്ള ഉത്തരവാദിത്വം ഊരാളുകളിലുണ്ട്. പണി നടന്ന സമയത്ത് മുഴുവൻ ജി സുധാകരൻ അല്ലായിരുന്നു മന്ത്രി? അതെ,
അപ്പൊ ജീസുധാരനല്ലേ ഉത്തരവാദിത്തം? അതെ, ജീസുധാരനെ ഇതിൽ നിങ്ങൾ ജീസുധാരനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഘട്ടത്തിൽ ജി സുധാകരനെതിരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം, റിയാസ് അല്ലെങ്കിൽ പിന്നെ ആരാണ്? റിയാസ് അല്ലെന്നാണല്ലോ ഹസ്കർ പറയുന്നത്. റിയാസ് അല്ലെങ്കിൽ പിന്നെ ഏത് മന്ത്രിയെയാണ് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് ചോദ്യം. അല്ല, അന്വേഷിക്കട്ടെ, മന്ത്രിമാരെ അന്വേഷിക്ക. ആ അന്വേഷണത്തിന് തയ്യാറാകുമോ? അങ്ങനെ ഒരു അന്വേഷണം എന്തുകൊണ്ടാ പുറപ്പെടുവിക്കാത്തത്? കോടതി പോലും ജാമ്യം കൊടുക്കാതിരുന്നത് ഒന്നും അറിയാഞ്ഞിട്ടല്ലോ. ഇബ്രാഹിം കുഞ്ഞ് കാശ് വാങ്ങിയത് കൊണ്ടാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെ നടപടി. ഇവിടെ കാശ് വാങ്ങിയില്ല, അങ്ങനെ ഒരു വാങ്ങൽ കൊടുക്കൽ ഇവിടെ നടന്നിട്ടില്ല എന്ന് എങ്ങനെയാണ് അസ്കർ പറയുന്നത്? ഇബ്രാഹിം കുഞ്ഞ് ആരോട് കാശ് വാങ്ങി? ഭരണത്തിന്റെ സ്വാധീനത്തില് നിങ്ങളുടെ വിജിലൻസിനെ കൊണ്ട് കേസെടുപ്പിച്ച് ഒരു നിരപരാധിയായ അദ്ദേഹത്തിന് ജയിലിലടച്ചു. അത് നിങ്ങളുടെ മന്ത്രിയായിട്ടുള്ള സുധാകരൻ, ശ്രീ സുധാകരൻ പോലും പറഞ്ഞതാണ് ഇബ്രാഹിം കുഞ്ഞ് ഇക്കാര്യത്തിൽ നിരപരാധിയാണ്. മാത്രവുമല്ല, പാലാരിവട്ടം പാലത്തിന്റെ ഉദ്ഘാടന സമയത്ത് ദേശാഭിമാനി കൊടുത്തിട്ടുള്ള ഫുൾ പേജ് സപ്ലിമെന്റിൽ കൂടുതൽ ഈ പാലത്തിന്റെ കൂടുതൽ ഭാഗവും പണി ഘടിപ്പിച്ചത് LDF സർക്കാരാണ് എന്ന് അവകാശവാദം ഉന്നയിച്ച ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു സമീപനമാണ് നിങ്ങൾ. ഞങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയ വിരോധം തീർക്കില്ല. പക്ഷെ സത്യസന്ധമായി അന്വേഷണം നടത്തണം. അതിന് തയ്യാറാവും, അത് മാത്രം അറിഞ്ഞാൽ മതി. ഇത് സത്യസന്ധമായി അന്വേഷിക്കണമെന്നേ, അന്വേഷണത്തെ ആർക്കെങ്കിലും ഭയമുണ്ടോ? ഇതിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇത് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളെ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഈ അന്വേഷിച്ചത് കേന്ദ്ര ഏജൻസികൾ കുറെ വട്ടം കേരളത്തിൽ അന്വേഷിച്ചുള്ളൂ. എന്തെങ്കിലും നടന്നോ? ഇങ്ങനെ പുകമറകൾ സൃഷ്ടിക്കുന്നതിനപ്പുറം എന്തെങ്കിലും സാധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും വ്യക്തിഹത്യ നടത്തിയത് കൊണ്ട് ചിലർക്ക് ചില സുഖങ്ങൾ കിട്ടുന്നു എന്നുള്ളതിനപ്പുറം ഈ അന്വേഷണങ്ങൾ കൊണ്ടോ ആരോപണങ്ങൾ കൊണ്ടോ യാതൊരു കാര്യവും ഈ സമൂഹത്തിനുണ്ടായിട്ടില്ല. ഈ ഗവൺമെന്റ് അന്വേഷിക്കോ കൂളിമാട് പാലം ഇടിഞ്ഞു പൊളിഞ്ഞതിനെ കുറിച്ച് സ്വതന്ത്രമായ ഒരു അന്വേഷണം പിണറായി സർക്കാർ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മന്ത്രി ഈ പാലം പൊളിഞ്ഞിടം ഒന്ന് സന്ദർശിക്കാത്തത്? എന്തുകൊണ്ടാണ് അവിടുത്തെ ബന്ധപ്പെട്ട MLA മാരെങ്കിലും ഇവിടെ പോകാത്തത്? ഇത്രേ ചോദ്യമുള്ളൂ. ഇതൊരു സാങ്കേതിക തകരാറ് കൊണ്ട് സംഭവിച്ച ഒരു അപകടം. അന്വേഷണം വേണ്ട, എല്ലാം അങ്ങനെ തന്നെയാണ്, സാങ്കേതിക തകരാറ് തന്നെയാണ്. അസ്കർ, എന്തായാലും സമയപരിമിതി കൊണ്ട് ഞാൻ ഇവിടെ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഷാക്കീറിനോടൊരു അഭ്യർത്ഥന, താങ്കളുടെ പാർട്ടി എങ്കിലും ഇതിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കണം. എന്തായാലും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ വക്കാലത്ത് കിഫ്ബി ഏറ്റെടുക്കേണ്ടതില്ല. നിയമ നടപടി മുഖം നോക്കാതെ ആവണം. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത 3 അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.